അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖവും സന്തോഷവും സമാധാനവും അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ നിലകൊള്ളുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലെ മഗ്ഫിറത്തിൻ്റെ പത്താണ്. റഹ്മത്തിൻ്റെ പത്ത് നമ്മിൽ നിന്നും വിടപറഞ്ഞു. ഇനിയുള്ളത് മഗ്ഫിറത്തിൻ്റെ പത്ത്. മഗ്ഫിറത്തിൻ്റെ പത്ത് പകുതിയായിട്ടുണ്ട്. അതും നമ്മിൽ നിന്ന് വിടപറയാനായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ അപരാധങ്ങളും പാപങ്ങൾ അഖിലവും അല്ലാഹു നമുക്ക് പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട മഗ്ഫിറത്തിൻ്റെ പത്ത് നമ്മൾ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലൊരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. ആ വീഡിയോ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ, ഒരു മകന് തൻ്റെ വയോവൃദ്ധയായ പ്രായം ചെന്ന ഒരു ഉമ്മയെയും ചുമന്നുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നൊരു വീഡിയോ. അത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. ഇൻഷാല്ലാ ആ വീഡിയോ ഏതായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അൽഹംദുലില്ലാ, മനസ്സിന് വല്ലാതെ സന്തോഷം തരുന്നൊരു വീഡിയോ അല്ലേ. ആ വയോവൃദ്ധയായ ഉമ്മ തൻ്റെ മകൻ്റെ തലയിലിങ്ങനെ കൈവച്ച് ഇങ്ങനെ ഒഴിയുന്നുണ്ട്. അള്ളാഹുവേ, ആ അമ്മയുടെ മുഖത്തുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല പടച്ചവനെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സഹോദരൻ ചെയ്തത് എന്തുകൊണ്ടും പ്രശംസനീയമായൊരു കാര്യമാണ്, അഭിനന്ദനാർഹമാണ്. കാരണം എന്തെന്നറിയോ, ഈ സമകാലിക വർത്തമാന കാലഘട്ടത്തിൽ സ്വന്തം ഉമ്മയെയും ഉപ്പയെയും നല്ലതുപോലെ പരിചരിക്കാതെ നോക്കാതെ അള്ളാഹുവേ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്ന ഈ കാലഘട്ടത്തിൽ പടച്ചവനെ അങ്ങാടികളിൽ അതുപോലെ തന്നെ ടൗണുകളിൽ ഉമ്മമാരും ഉപ്പമാരും വയ്യോരത്ത് കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ ദിനേന നമ്മൾ കാണുന്നവരാണ്. തൻ്റെ കാലിൽ നീര് വന്ന് മുറിയായിട്ട് ആ മുറിയിലൂടെ പുഴുക്കളെ വരെ അരിക്കുന്ന രംഗങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നവരാണ്. അങ്ങനത്തെ ഉമ്മമാരും ഉപ്പമാരെയും തൻ്റെ മക്കൾ ഉപേക്ഷിച്ച് പോകുന്ന ഈ കാലഘട്ടത്തിൽ നല്ലൊരു കാഴ്ചയാണിത്. അതാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്, എന്തുകൊണ്ടും പ്രശംസനീയമായ കാര്യമാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സഹോദരന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. തൻ്റെ ഉമ്മയെ ഒരുപാട് സ്നേഹിക്കാനും ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കൊണ്ടു നടക്കാനും അവർക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിലുണ്ട് ഒരുപാട് പ്രായം ചെന്ന ഉമ്മമാരും ഉപ്പമാരും. നമുക്ക് കഴിയോ നമ്മുടെ തോളിൽ നമ്മുടെ ഉമ്മമാരെ, പ്രായം ചെന്ന ഉമ്മമാരെ ഏറ്റിക്കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ? അല്ലാഹു അതിന് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ, തോഫീക്ക് നൽകുമാറാകട്ടെ. നമുക്ക് നമ്മുടെ ചെറുപ്പപ്രായത്തിൽ നമ്മളെ ഏറ്റിക്കൊണ്ട് ഒരുപാട് ഉമ്മമാർ നടന്നിട്ടുണ്ട്, ഉപ്പമാരും ഒരുപാട് നടന്നിട്ടുണ്ട്. നമ്മളെ എടുത്തുകൊണ്ട് ഉമ്മ ഒരുപാട് നടന്നിട്ടില്ലേ? അതുപോലെ ഈ സഹോദരൻ തൻ്റെ ഉമ്മയെയും എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത്ര സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ലേ? അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങൾക്കും അതിന് തൗഫീക്ക് നൽകണേ അല്ലാഹ്, തൗഫീക്ക് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ ഉമ്മമാരെങ്ങനെ കൊണ്ട് നടക്കണം. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഹറമിലേറ്റാണെന്നാണ് തോന്നുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, ഇഹ്റാമിൻ്റെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയോ, മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹുവിൻഹു, മഹാനവറുകൾ കഅബാലയത്തിൽ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ട് തവാഫ് കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് യമനിലെ ഒരു സഹോദരൻ അവിടേക്ക് കടന്നു വന്നുകൊണ്ട് തവാഫ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല, തൻ്റെ വയോവൃദ്ധയായ മാതാവുണ്ട് കൂടെ. അങ്ങനെ മാതാവിനെ ചുമലിലേറ്റിക്കൊണ്ട് ആ സഹോദരൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ ഈ സഹോദരൻ തൻ്റെ വയോവൃദ്ധയായ മാതാവിനെയും ചുമലിലേറ്റിക്കൊണ്ട് ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. തൻ്റെ മാതാവിന് നടക്കാൻ കഴിയില്ല, വാർദ്ധക്യം ചെന്ന് അങ്ങേയറ്റം എത്തിയിട്ടുണ്ട്. അങ്ങനെ തവാഫ് ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പ്രയാസങ്ങൾ സഹിച്ചിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. അങ്ങനെ തവാഫ് കഴിഞ്ഞതിൻ്റെ ശേഷം മഹാനായ അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹുവിൻ്റെ ചാരത്ത് വന്നുകൊണ്ട് ഈ സഹോദരൻ പറയുകയാണ്, തങ്ങളെ, ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു,
ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു. എൻ്റെ ഉമ്മയെ ഞാൻ തോളിലേറ്റിക്കൊണ്ട് കിലോമീറ്ററുകൾ നടന്നു വന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ തവാഫ് ചെയ്തു. തങ്ങളെ, നിങ്ങളത് കണ്ടതല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട തങ്ങളെ, ഇത് എൻ്റെ ഉമ്മ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളുണ്ടല്ലോ. എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിച്ചല്ലോ. അതിന് പ്രത്യുപകാരമാകുമോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ മഹാനവർകൾ അവിടെ നിന്ന് പറഞ്ഞെന്തെന്നറിയോ? ഒരിക്കലുമില്ല. നിന്റെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് ഒരു നെടുവീർപ്പിട്ടിട്ടുണ്ടാകുമല്ലോ, ആ നെടുവീർപ്പിനോളം വരില്ല ഈ കാര്യമെന്ന് അവിടെ നിന്ന് പറയുകയാണ്. നിന്റെ പുരുഷായുസ് മുഴുവനും നീ ഉമ്മയെയും ചുമലിലേറ്റിക്കൊണ്ട് തവാഫ് ചെയ്താലും നിനക്ക് ഉമ്മ ചെയ്ത ഉപകാരമുണ്ടല്ലോ, ആ ഒരു ഉപകാരത്തിൻ്റെ സമക്ഷത്ത് പോലും എത്തിപ്പിടിക്കാൻ സാധിക്കില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹു അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉമ്മക്ക് അത്രയും വലിയ സ്ഥാനമാണ്, അത്രയും വലിയ സ്ഥാനമാണ്. ഇത്രമാത്രം സ്ഥാനം ഉമ്മക്ക് ലഭിക്കാനുള്ള കാരണം എന്തെന്നറിയോ? മൂന്ന് കാര്യങ്ങളാണ്. മഹാനായ തായവസ്താദിൻ്റെ ബൈത്തിൽ കാണാം. ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവരാണ്. ഈ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഉപ്പയിലില്ലാത്ത മൂന്ന് കാര്യങ്ങൾ ഉമ്മയിലുണ്ട്. ആ മൂന്ന് കാര്യം എന്താണെന്നറിയോ? ഒന്നാമത്തത് ഗർഭം ധരിക്കലാണ്. ഒന്നാമത്തത് ഗർഭം ധരിക്കലാണ്, അത് ഉപ്പക്കില്ലല്ലോ. ഗർഭം ധരിക്കലാണ് ഉമ്മ. ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് ഉമ്മ വെമ്പൽ കൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉമ്മമാർ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ തൻ്റെ വയറിൻ്റെ അകത്തുള്ള കുഞ്ഞിനെ തട്ടലും മുട്ടലും ഏൽക്കാതെ വളർത്തും അവർ. അത്രയും സൂക്ഷിച്ചിട്ടാണ് വളർത്തൽ. ഒരുപാട് വേദനകൾ സഹിക്കും. അങ്ങനെ അവർ പ്രസവിക്കുകയാണ്. ഈ പ്രസവം എന്നുള്ള സംഭവം ആണുങ്ങളില്ലല്ലോ, ഈ പ്രസവം എന്നുള്ള സംഭവം പുരുഷന്മാർക്കില്ലല്ലോ. ഉമ്മയിലുള്ള രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് അത് പ്രസവിക്കലാണ്. അത് ഉപ്പയിലില്ല. ഒരുപാട് വേദനകൾ സഹിച്ചുകൊണ്ട്, ഒരുപാട് യാതനകൾ സഹിച്ചുകൊണ്ട് പ്രസവിക്കുകയാണ്. ആ പ്രസവ വേദനയെ വർണ്ണിക്കാൻ കഴിയുകയില്ല. മരണത്തിനോട് തുല്യമായ വേദനയാണ് പ്രസവവേദനയ്ക്കുള്ളത്. പ്രസവത്തിൻ്റെ വേദന ശാസ്ത്രം വിവരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒരു മനുഷ്യൻ്റെ, ഒരു പുരുഷൻ്റെ ശരീരത്തിലുള്ള പേശീബലത്തോടുകൂടിയുള്ള 40 അസ്ഥികൾ ഒരേ സമയം പൊട്ടിക്കുമ്പോൾ എത്രത്തോളം വേദനയുണ്ടാകുമോ അത്രത്തോളമാണ് പ്രസവത്തിൻ്റെ വേദന എന്ന് ശാസ്ത്രം വിവരിക്കുന്നുണ്ട്. അത്രയും കഠിനമായ വേദനയാണ് നമ്മുടെ ഉമ്മ സഹിക്കുന്നത്. മാത്രമല്ല, വേറൊരു ഗുണമെന്നുള്ളത് 2 വർഷം മുലയൂട്ടുകയാണ് തൻ്റെ മകന് വേണ്ടിയിട്ട്, തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് മുലയൂട്ടുകയാണ് ഉമ്മ. അതുകൊണ്ട് തന്നെയാണ് ഉമ്മമാർക്ക് ഇത്രമാത്രം പ്രത്യേകതയുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഉമ്മ ഇങ്ങനെ നമ്മളിങ്ങനെ ഏറ്റി നടക്കുന്ന സമയത്ത് ഉമ്മയോട് ചോദിക്കും, ഉമ്മ അതിൻ്റെ പേരെന്താ, ഇതിൻ്റെ പേരെന്താന്ന് ഇങ്ങനെ ചോദിക്കും നമ്മൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉമ്മയോടും ഉപ്പയോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ വളർന്ന് വലുതായി. പിന്നെ നമ്മുടെ ഉമ്മക്കും നമ്മുടെ ഉപ്പക്കും വാർദ്ധക്യം ചെന്നു, പ്രായം ചെന്ന്. ആ സമയത്ത് ഇപ്പോൾ നോളജുള്ള നല്ല വിദ്യാഭ്യാസമുള്ളൊരു സമയമാണല്ലോ. അപ്പോൾ ഓരോ കാര്യം കാണുമ്പോൾ ഉമ്മ ചോദിക്കും അതെന്താ മോനെ, ഉപ്പ ചോദിക്കും അതെന്താ മോനെ. അപ്പോൾ മക്കൾ ഉമ്മയോടും ഉപ്പയോടും കയർക്കുകയാണ്. അത് നിങ്ങളറിയേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പടച്ചവനെ, ഞങ്ങൾ ഇനി കാത്തുരക്ഷിക്കണമല്ല. വൃദ്ധസദനങ്ങളിലേക്ക് തൻ്റെ മാതാപിതാക്കളെ കൊണ്ടാക്കുന്ന ഒരു കാലഘട്ടം. വൃദ്ധസദനങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ഉമ്മമാരൊപ്പമാരെ നമ്മൾ നല്ലതുപോലെ പരിചരിക്കണം. ചിലപ്പോൾ അവർ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തും. അതിൽ നിന്ന് നമ്മൾ വെറുപ്പ് കാണിക്കരുത്. അതൊന്ന് നന്നാക്കി വൃത്തിയാക്കി കൊടുക്കുക. നമ്മളും ഒരുപാട് തവണ ചെറുപ്പപ്രായത്തിൽ ഉമ്മയുടെ മടിയിൽ കഷ്ടിച്ചിട്ടില്ലേ? അത്രത്തോളം വരുമോ ഇത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാരെയും ഉപ്പമാരെയും നമ്മൾ അവഗണിക്കരുത്, അവരെ തള്ളിപ്പറയരുത്, അവരെ ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ ഉണർത്താണ്. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ആ വീഡിയോ മനസ്സിന് വല്ലാത്തൊരു ശാന്തി നൽകി. അള്ളാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രായം ചെന്ന ഉമ്മമാരെ
ഉംറക്കും അതുപോലെ തന്നെ ഹജ്ജിനും കൊണ്ടുപോകാൻ ഈ തോഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാരെ എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ടവൻ ഈ തോഫീക്ക് നൽകണേ അല്ലാ. അവരെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ലാ. ഉമ്മമാരോട് കയറുക്കുന്ന, ഉമ്മമാരോട് എതിർക്കുന്ന ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളിനി കാത്തുരക്ഷിക്കണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.